വെൽക്കം ടു മൽസ്റ്റോൺ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള തീവ്ര പരിശീലനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സുകളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ റിവിഷൻ ക്ലാസ്സസ് ആണ് അല്ലേ അപ്പോൾ അതിൽ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇന്നും അങ്ങനെയുള്ളൊരു വീഡിയോ തന്നെയാണ് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ എപ്പോഴും പറയുന്ന പോലെ വെറുതെ വീഡിയോ കണ്ടിരിക്കാതെ ഒരു ബുക്കും പാനേയും ഒക്കെ എടുത്തിട്ടിരിക്കുക പിന്നെ ഞാൻ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ രണ്ടാമത്തെ സംഖ്യയുടെ രണ്ടാമത്തെ അക്കം എത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ രണ്ടാമത്തെ സംഖ്യ എഴുതുന്നല്ല രണ്ടാമത്തെ സംഖ്യയുടെ രണ്ടാമത്തെ അക്കം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ആരോഹണക്രമോ അവരോഹണ ക്രമമൊക്കെ ഞങ്ങൾക്ക് തോന്നുന്നു നമ്മൾ രണ്ടിലോ മൂന്നിലോ ഒക്കെ പഠിക്കുന്നതാണ് അല്ലേ അപ്പോൾ എന്നും ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചു വെക്കുക എന്താണ് ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ അഥവാ അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ളതാണ് ആരോഹണ ക്രമം അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് അവരോഹണം അവരോഹണം അപ്പോൾ രണ്ടാമത്തെ അക്കം അക്ഷരം എന്താ വാ വാ ഉള്ളത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ അതിൽ വാ ഉണ്ട് അപ്പോൾ ആദ്യം വലുത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് കൂടി 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 വരുന്ന രീതിയിലാണ് ആരോഹണ ക്രമം അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ രണ്ടാമത്തെ സംഖ്യയുടെ അക്കം അതായത് ഏറ്റവും ചെറുതാദ്യം പിന്നെ അതിൽ വലുത് പിന്നെ അതിൽ വലുത് അങ്ങനെ കൂടി കൂടി വരുന്ന രീതിയിലാണ് ആരോഹണക്രമം നോക്കുക ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് മുന്നൂറ്റിയും ഉണ്ട് നാനൂറ്റിയുണ്ട് അപ്പോൾ മുന്നൂറ്റിയായിരിക്കും ഒബിയസ്ലി ചെറുത് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ഉണ്ട് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഇതിൽ ഏറ്റവും ചെറുതേതാണ് മുന്നൂറ്റി പതിനെട്ട് പിന്നീട് വരുന്ന ഏതാ മുന്നൂറ്റി ഇരുപത് അങ്ങനെ പോകും നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടാമത്തെ സംഖ്യയുടെ രണ്ടാമത്തെ അക്കം അപ്പം രണ്ടാമത്തെ സംഖ്യ നമുക്ക് കിട്ടി എത്രയാണ് മുന്നൂറ്റി ഇരുപത് അതിലെ രണ്ടാമത്തെ അക്ക എത്രയാണ് രണ്ട് മുന്നൂറ്റി ഇരുപതിൻ്റെ രണ്ടാമത്തെ അക്ക രണ്ട് ഓക്കെ ആണല്ലോ ഫുൾ ആരോഹണ ക്രമത്തിൽ എഴുതാനൊന്നും നിൽക്കേണ്ട രണ്ടാമത്തെ സംഖ്യയെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ രണ്ടാമത്തെ സംഖ്യ നോക്കുക നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ അല്ല എഴുതേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ചെറുത് മുന്നൂറ്റി പതിനെട്ട് പിന്നീട് അതിന് തൊട്ടുമുകളിലുള്ളത് മുന്നൂറ്റി ഇരുപത് അപ്പോൾ അതിൽ രണ്ടാമത്തെ അക്കെന്ന് പറയുമ്പോൾ മുന്നൂറ്റി ഇരുപതിൻ്റെ രണ്ടാമത്തെ അക്കായ രണ്ടാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് ബൈ മൂന്ന് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഡിവൈഡഡ് ബൈ രണ്ട് ബൈ മൂന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് ഡിവൈഡഡ് ബൈ സെവൻ രണ്ട് ഭിന്നസംഖ്യകൾ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് അതേ രണ്ട് ഭിന്നസംഖ്യകൾ കുറക്കാൻ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഒരു സെവനും ഉണ്ട് ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് ഓപ്പറേഷൻ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ആദ്യം ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കാം എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ കൂട്ടുക ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ രണ്ട് ഇൻറ്റു രണ്ട് നാല് പ്ലസ് മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് ബൈ മൂന്ന് ഇൻറ്റു രണ്ട് ആറ് ദിനസംഖ്യകൾ കൂട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇനി ഇത് കുറച്ചോളൂ രണ്ട് ഇൻറ്റു രണ്ട് നാല് മൈനസ് ആയതുകൊണ്ട് മൈനസ് ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് ബൈ മൂന്ന് ഇൻറ്റു രണ്ട് ആറ് ഡിവൈഡഡ് ബൈ സെവൻ ലാസ്റ്റ് അതുപോലെ എഴുതി നാലും മൂന്നും എത്രയാണ് ഏഴ് ബൈ ആറ് ഡിവൈഡഡ് ബൈ നാലെന്ന് മൂന്ന് പോയാൽ ഒന്ന് താഴെ ആറ് ഒന്ന് ബൈ ആറ് ഡിവൈഡഡഡ് ബൈ സെവൻ ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി എന്ത് വേണം രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചിട്ട് കുണിച്ചാൽ മതി അത് ഈക്വൽ ആയിരിക്കും അതായത് ഏഴ് ബൈ ആറ് ബൈ ഒന്ന് ബൈ ആറ് എന്ന് പറഞ്ഞാല് ഏഴ് ബൈ ആറ് ഇൻറ്റു ആറ് ബൈ ഒന്നിന് തുല്യായിരിക്കും അപ്പൊ രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കുന്നതിന് പകരം രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചിട്ടിത് ഗുണിച്ചാൽ സെയിം ആൻസർ ആയിരിക്കും കിട്ടുക ഓക്കെ ആണല്ലോ നമ്മൾ മുന്നേലെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ചെയ് ഇങ്ങനെ വന്നാൽ ഈ ആറ് മുകളിലേക്ക് പോവും ഇൻഡു ആറ് ബൈ ഒന്ന് ചെയ്യുന്നതിന് തുല്യമായിരിക്കും ഇവിടെയും ബൈ സെവൻ വീണ്ടും ഹരിക്കണം എന്നാണ് അപ്പോൾ അപ്പോൾ ഹരിക്കണം ഏഴ് എന്ന് പറഞ്ഞാൽ എന്താ ഏഴ് ബൈ ഒന്നാണ് അല്ലേ വെറും എന്ന് പറഞ്ഞാൽ ഏഴ് ബൈ ഒന്ന് അത് ഹരിക്കുകയെന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ ഏഴ് തിരിച്ചിട്ട് കുളിക്കുന്നതിന് തുല്യമായിരിക്കും അപ്പോൾ ഏഴ് മുകളിലും ഏഴ് താഴെയും ആറ് മുകളിൽ ആറ് താഴെ അവരെല്ലാം ആയി പോവും ബാക്കിയുള്ള ഒന്നേ ബൈ ഒന്ന് ഒന്നേ ബൈ ഒന്ന് വെച്ചാൽ എത്രയാണ് ഒന്നായിരിക്കും ആൻസർ അപ്പോൾ ഇവിടെ കൺ ആലോചിക്കേണ്ട എന്താണ് ഭിന്നസംഖ്യകൾ കൂട്ടാൻ അറിയണം എങ്ങനെയാണെന്ന് നമ്മൾ ഭിന്നസംഖ്യകൾ കൂട്ടുന്നത് എങ്ങനെയാണ് കുറക്കുന്നത് എങ്ങനെയാന്നൊക്കെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അറിയാത്തവർ അത് നോക്കിയിട്ട് പഠിക്കാം അതുപോലെ തന്നെ രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി രണ്ടാമത്തെ ഭിന്നസംഖ്യയെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി വിൽക്രമം കൊണ്ട് ഗുണിക്കുക എന്ന് പറയും തിരിച്ചിട്ട് ഗുണിച്ചാൽ ആൻസർ സെയിം ആയിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ലാസ്റ്റ് വൺ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ അടുത്തൊരു ചോദ്യം നോക്കാം നൂറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ഡിവൈഡഡ് ബൈ ഇരുപത്തി അഞ്ചിൻ്റെ വില എത്ര നൂറ് പോയിൻ്റ് ഏഴ് അഞ്ച് ഡിവൈഡഡ് ബൈ ഇരുപത്തി അഞ്ചിൻ്റെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കണം മുകളിൽ ഒരു ദശാംശ സംഖ്യ ഉണ്ട് താഴെ ഒരു നോർമൽ നമ്പറും ഉണ്ട് അത് ഡിവൈഡ് ഡിവൈഡ് ചെയ്തിട്ട് വില കണ്ടുപിടിക്കുക എളുപ്പമാണല്ലോ നമ്മൾ ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ആദ്യം എന്ത് ചെയ്യണം പോയിന്റ് ഇല്ലാന്ന് വിചാരിച്ചോ നമ്പേഴ്സ് മാത്രം എടുക്കുക ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം അപ്പൊ പതിനായിരത്തി എഴുപത്തി അഞ്ചിൽ എത്ര ഇരുപത്തി അഞ്ച് ഉണ്ട് എന്ന് നോക്കിയാൽ മതി ഓക്കെ ആണല്ലോ നോക്കാലോ നൂറിൽ ഇരുപത്തിയഞ്ച് നാല് പ്രാവശ്യം ഏഴിൽ ഇരുപത്തഞ്ച് പോവോ ഇല്ല പോവില്ല സീറോ എഴുപത്തിയഞ്ചിൽ ഇരുപത്തഞ്ച് മൂന്ന് പ്രാവശ്യം അപ്പോൾ പത്തായിരത്തി എഴുപത്തി അഞ്ചിന് ഇരുപത്തിയഞ്ചുകൊണ്ട് ഹരിക്കുമ്പോൾ നാനൂറ്റി മൂന്നാണ് ആൻസർ വേണ്ടത് പക്ഷെ നമുക്ക് പത്തായിരത്തി എഴുപത്തഞ്ചിനെ ആണോ ഹരിക്കാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അല്ല നൂറേ പോയിൻറ്റ് ഏഴേ അഞ്ചിനെയാണ് അല്ലേ അപ്പോൾ പുറകിൽ നിന്ന് രണ്ട് ദശാംശ സ്ഥാനം ഉണ്ട് അപ്പോൾ ഇവിടെയും നോക്കുക പുറകിൽ നിന്ന് രണ്ട് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക ആൻസറിലും അപ്പോൾ ഫോർ പോയിൻറ്റ് സീറോ ത്രീ എന്ന് ആൻസർ കിട്ടും എളുപ്പമല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി ആ നൂ പത്തായിരത്തി എഴുപത്തി അഞ്ച് നൂറിലെത്ര ഉണ്ട് നാലിരുപത്തഞ്ച് അല്ലേ നൂറില് നാല് ഇരുപത്തഞ്ച് ആയിരത്തിൽ എത്രയുണ്ട് നാൽപ്പത്തി ഇരുപത്തഞ്ച് എത്രയുണ്ട് നാനൂറ് ഇരുപത്തഞ്ച് പത്തായിരത്തിൻ്റെ കൂടെ ഒരു എഴുപത്തഞ്ച് കൂടെ ഉണ്ട് എഴുപത്തഞ്ചിലെത്ര എത്രയുണ്ട് മൂന്ന് ഇരുപത്തഞ്ച് അപ്പോൾ ടോട്ടൽ നാനൂറ്റി മൂന്ന് ഇരുപത്തഞ്ചുകളുണ്ട് അപ്പോൾ രണ്ട് സ്ഥാനമുണ്ട് രണ്ട് ദശാംശ സ്ഥാനം ഉള്ളതുകൊണ്ട് ആൻസറിലും രണ്ട് ദശാംശ സ്ഥാനം അപ്പോൾ ഫോർ പോയിൻ്റ് സീറോ ത്രീ ആയിരിക്കും ആൻസർ ഓപ്ഷൻസ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാം ഫോറും സീറോം ത്രീയൊക്കെയാണുള്ളത് അപ്പോൾ ഫോർ പോയിൻ്റ് സീറോ ത്രീ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ അടുത്ത ചോദ്യം റൂട്ട് ഓഫ് മൂവായിരത്തി നാന്നൂറ്റി എൺപത്തി ഒന്ന് സമം അൻപത്തി ഒൻപത് എങ്കിൽ റൂട്ട് ഓഫ് മുപ്പത്തി നാല് പോയിൻറ്റ് എട്ട് ഒന്ന് പ്ലസ് റൂട്ട് ഓഫ് പൂജ്യം പോയിൻ്റ് മൂന്ന് നാല് എട്ട് ഒന്ന് പ്ലസ് റൂട്ട് ഓഫ് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം മൂന്ന് നാല് എട്ട് ഒന്ന് സമം ഡാഷ് മൂവായിരത്തി നാനൂറ്റി അമ്പത്തൊന്നിൻ്റെ റൂട്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിയാലുള്ള റൂട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഈ ക്വസ്റ്റ്യൻ നമ്മൾ ദശാംശ സംഖ്യകൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് പി എസ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ് ഇത് ഒരു മോഡൽ ആണ് ഇത് അപ്പോൾ നമുക്ക് നോക്കാം റൂട്ട് ഓഫ് മൂവായിരത്തി നാന്നൂറ്റി എൺപത്തി ഒന്ന് അൻപത്തി ഒൻപതാണ് അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയൊക്കെ എഴുതേണ്ടത് ആദ്യത്തെ എത്രയാണ് റൂട്ട് ഓഫ് മുപ്പത്തി നാല് പോയിൻറ്റ് എട്ട് ഒന്ന് എന്തായാലും ഈ അൻപത്തി ഒൻപതിന് ചുറ്റിപ്പറ്റിയിട്ടുള്ളതായിരിക്കും ആൻസർ അതിൽ പോയിന്റ് മാത്രമേ വ്യത്യാസം വരൂ അത് എവിടെയാണ് പോയിന്റ് ഇടേണ്ടതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് റൂട്ടിനുള്ളിൽ രണ്ട് ദശാംശ സ്ഥാനം ഉണ്ടെങ്കിൽ ഉത്തരായിട്ട് വരുന്നതിൽ ഒരു ദശാംശ സ്ഥാനം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ റൂട്ടിനകത്ത് എത്ര ദശാംശ സ്ഥാനം ഉണ്ടോ അതിൻ്റെ പകുതി ദശാംശ സ്ഥാനം ആയിരിക്കണം ആൻസറിൽ വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ദശാംശ സംഖ്യകൾ പറയുമ്പോൾ അപ്പോൾ ഇവിടെ നോക്ക് റൂട്ടിനകത്ത് രണ്ട് ദശാംശ സ്ഥാനങ്ങളുണ്ട് എട്ട് ഒന്ന് പോയിന്റിന് ശേഷം എട്ട് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ആൻസറിൽ എത്രയാണ് ആൻസർ നമുക്ക് വരേണ്ടത് അൻപത്തൊൻപതാണ് അതിൻ്റെ കൂടെ പോയിന്റ് വേണം എത്ര സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് വേണം ഇവിടെ രണ്ടുണ്ടെങ്കിൽ ആൻസറിൽ ഒറ്റ ഒരു ദശാംശ സ്ഥാനം മാത്രമേ പാടുള്ളൂ അപ്പോൾ ഫൈവ് പോയിൻറ്റ് നയൻ പോയിൻ്റിന് ശേഷം ഒറ്റ ഒരു ദശാംശ സ്ഥാനം ഓക്കെ ആണല്ലോ അടുത്തത് നോക്ക് സീറോ പോയിൻ്റ് ത്രീ ഫോർ എയിറ്റ് വൺ ഇവിടെ റൂട്ടിനുള്ളിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ട് വൺ ടു ത്രീ ഫോർ പോയിന്റിന് ശേഷം നാല് ദശാംശ സ്ഥാനങ്ങളുണ്ട് ക്വസ്റ്റ്യനിൽ നാലെണ്ണം ഉണ്ടെങ്കിൽ ആൻസറിൽ അതിൻ്റെ പകുതി മാത്രമേ വരാൻ പാടുള്ളൂ രണ്ട് ദശാംശ സ്ഥാനം മാത്രമേ വരാൻ പാടുള്ളൂ അപ്പോൾ ഫൈവ് നയൻ ആണ് വേണ്ടത് അതിൽ രണ്ട് ദശാംശ സ്ഥാനം എന്ന് പറയുമ്പോൾ പോയിൻറ്റ് ഫൈവ് നയൻ ഓക്കെ ആണല്ലോ രണ്ടെണ്ണം കഴിഞ്ഞിട്ട് ദശാംശ സ്ഥാനം ലാസ്റ്റ് വൺ സീറോ പോയിന്റ് സീറോ സീറോ ത്രീ ഫോർ എയ്റ്റ് വൺ ഇവിടെ ക്വസ്റ്റ്യനിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് ദശാംശ സ്ഥാനങ്ങളുണ്ട് അപ്പം ആൻസറിൽ ഒബിയസ്ലി എത്ര വേണം അതിൻ്റെ പകുതി മൂന്ന് ദശാംശ സ്ഥാനങ്ങൾ വേണം അപ്പോൾ ഫിഫ്റ്റി നയൻ എന്ന് പറയുമ്പോൾ രണ്ട് നമ്പേഴ്സേ ഉള്ളൂ അല്ലേ അപ്പോൾ മൂന്നെണ്ണാക്കണമെങ്കിൽ എന്ത് വേണം ഒരു സീറോ കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ സീറോ പോയിൻ്റ് സീറോ ഫൈവ് നയൻ വൺ ടു മൂന്ന് ദശാംശ സ്ഥാനങ്ങളും ഓക്കെ ആണല്ലോ ഇനി എന്ത് ചെയ്യണം ഇതൊക്കെ കൂട്ടിയതാണ് നമ്മുടെ ആൻസറ് കൂട്ടാലോ ഇവിടെ ലാസ്റ്റ് നയൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഒന്നും നമ്പേഴ്സൊന്നുമില്ല വേണമെങ്കിൽ സീറോ സീറോ ഒക്കെ ഇട്ട് കൊടുക്കാം പക്ഷെ ഇല്ലെങ്കിൽ വേണ്ട ഇവിടെ നയൻ മാത്രം സെക്കൻഡിൽ ഒൻപതും അഞ്ചും പതിനാലിന് നാല് ബാക്കി ഒന്ന് ഇതൊക്കെ കൂട്ടുമ്പോൾ ഒൻപത് ഒന്ന് പത്തും അഞ്ചും പതിനഞ്ചിന് അഞ്ച് ബാക്കി ഒന്ന് അഞ്ചും ഒന്നും ആറ് അപ്പോൾ ആൻസർ എത്രയാണ് സിക്സ് പോയിന്റ് ഫൈവ് ഫോർ നയൻ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് എന്താ ക്വസ്റ്റ്യനിൽ എത്ര ദശാംശ സ്ഥാനം റൂട്ടിൻ്റെ ഉള്ളിൽ റൂട്ടിനകത്ത് എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ടോ അത് റൂട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ആൻസറിൽ എത്ര വേണം അതിൻ്റെ പകുതി ദശാംശ സ്ഥാനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ആ പോയിന്റ് മാത്രമാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത് അത് കിട്ടുമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും അടുത്ത ചോദ്യം ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത് ഇരുപത്തിരണ്ട് എക്സ് ഇരുപത്തിനാല് എന്നീ ആറ് സംഖ്യകളുടെ ശരാശരി ഇരുപത്തി മൂന്നായാൽ എക്സിന്റെ വിലയുണ്ട് ആറ് നമ്പേഴ്സ് ഉണ്ട് അതിന്റെ ശരാശരി എത്രയാണെന്ന് തന്നിട്ടുണ്ട് പക്ഷെ ഒരു നമ്പർ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല അതിന് പകരം ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ എക്സിന്റെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കണം വളരെ സിമ്പിൾ അല്ലേ ശരാശരി എന്ന് വെച്ചാൽ എന്താ ശരാശരി എന്ന് പറഞ്ഞാൽ ആകെ തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് ശരാശരി ആകെ തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ആകെ തുക കണ്ടിട്ട് അതിനെ എണ്ണം കൊണ്ട് എണ്ണം എത്ര ആറ് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് ശരാശരി അതായത് ആൻസർ ഇരുപത്തി മൂന്ന് അതിൽ നിന്ന് എക്സിൻ്റെ വില കണ്ടുപിടിക്കണം നമുക്ക് ചെയ്ത് നോക്കാം ആകെ തുക കണ്ടുപിടിക്കുക അതായത് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഇരുപതുകളാണ് ഉള്ളത് അപ്പോൾ എത്രയായി നൂറായി അഞ്ച് ഇരുപത് എന്ന് പറയുമ്പോൾ നൂറായി നൂറിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയ നൂറ്റിമൂന്ന് നൂറ്റിമൂന്നും അഞ്ചും നൂറ്റി എട്ട് നൂറ്റി പത്ത് നൂറ്റി പതിനാല് അപ്പോൾ നൂറ്റി പതിനാലിനോട് എക്സ് കൂട്ടിയതാണ് ആകെ തുക ബാക്കി അഞ്ച് നമ്പേഴ്സും കൂട്ടിയപ്പോൾ നൂറ്റി പതിനാല് കിട്ടി അതിനോട് ഒരു എക്സും കൂടെ കൂട്ടണം ഈ എക്സും കൂടെ കൂട്ടിയതാണ് ആകെ തുക എന്ന് പറയുന്നത് അതിനെ എണ്ണം കൊണ്ട് ഹരിച്ചു എണ്ണം എത്രയാണ് മൊത്തം ആറ് എണ്ണം അത് എത്രയാണെന്ന് നമുക്ക് ആൻസർ തന്നിട്ടുണ്ട് ശരാശരിയായ ഇരുപത്തി മൂന്ന് ഇനി ഇതിൽ നിന്ന് എക്സിന്റെ വില കണ്ടുപിടിച്ചൂടെ നൂറ്റി പതിനാല് പ്ലസ് എക്സ് സമം ഇവിടെ ഇരുപത്തി മൂന്ന് ഉണ്ട് ബൈ ആറ് ഇവിടെ പോകുമ്പോൾ ഇൻറ്റു ആറ് എത്രയാണ് മൂറ് പതിനെട്ടിന് എട്ട് ബാക്കി ഒന്ന് രണ്ട് ആറ് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് നൂറ്റി മുപ്പത്തി എട്ട് നൂറ്റി പതിനാല് പ്ലസ് എക്സ് സമം നൂറ്റി മുപ്പത്തി എട്ട് ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാലോ ഇവിടെ നൂറ്റി മുപ്പത്തി എട്ടുണ്ട് പ്ലസ് നൂറ്റി പതിനാല് ഇവിടെ പോകുമ്പോൾ മൈനസ് ി പതിനാല് അപ്പോൾ എത്ര കിട്ടും എട്ടുനിന്ന് നാല് പോയ നാല് മൂന്നൊന്ന് പോയ രണ്ട് ആൻസർ എക്സ് ഇരുപത്തിനാല് എന്ന് കിട്ടി അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായല്ലോ എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടിയ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് ശരാശരി അതിൽ നിന്ന് എക്സിൻ്റെ വില എങ്ങനെയാണെന്ന് സോൾവ് ചെയ്തെടുത്തു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാമു എണ്ണൂറ് മീറ്റർ നീളമുള്ള ഒരു പാലം എട്ട് മിനിറ്റ് കൊണ്ട് നടന്നു എന്നാൽ വേഗം മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എണ്ണൂറ് മീറ്റർ നീളമുള്ള ഒരു പാലം എട്ട് മിനിറ്റ് കൊണ്ട് നടന്നിട്ടുണ്ട് അപ്പോൾ വേഗത കണ്ടുപിടിക്കുക വേഗത എതിലാണ് കണ്ടുപിടിക്കേണ്ടത് എത്ര കിലോമീറ്റർ അതായത് കിലോമീറ്റർ പെർ അവറിലാണ് വേഗത കണ്ടുപിടിക്കേണ്ടത് പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് മീറ്ററിലും മിനിറ്റിലുമാണ് അപ്പോൾ നമ്മുടെ ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റിയിട്ടാണ് ആൻസർ എത്രയാണെന്ന് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വേഗത കണ്ടുപിടിക്കുന്നത് വേഗതാ സമം ദൂരം ബൈ സമയം എത്രയാണോ ദൂരം അതിനെ സമയം കൊണ്ട് ഹരിച്ചാല് വേഗത കിട്ടും അല്ലേ അപ്പം ഇവിടെ ദൂരം എത്രയാണ് എണ്ണൂറ് മീറ്റർ ബൈ സമയം എത്രയാണ് എട്ട് മിനിറ്റ് പക്ഷെ മീറ്ററും സെക്കൻഡ് എന്ന് നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് അറിയാം അല്ലേ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ നമുക്ക് എളുപ്പമായിട്ട് അറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മിനുട്ടിനെ സെക്കൻഡിലേക്ക് മാറ്റുന്നു എട്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡ് അപ്പോൾ എട്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എട്ട് ഇൻറ്റു അറുപത് സെക്കൻഡ് ഓക്കെ അല്ലേ അപ്പോൾ എണ്ണൂറ് ബൈ എട്ട് ഇൻറ്റു അറുപതാണ് എന്ത് മീറ്റർ പെർ സെക്കൻഡിലുള്ള വാല്യൂ എന്ന് പറയുന്നത് എട്ട് എണ്ണൂറിൽ നൂറ് പ്രാവശ്യം പോവും സീറോ സീറോ ആയാൽ ബാക്കി പത്തേ ബൈ ആറ് മീറ്റർ പെർ സെക്കൻഡ് നിന്ന് കിട്ടും പത്തേ ബൈ ആറ് മീറ്റർ പെർ സെക്കൻഡ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ അതായത് കിലോമീറ്റർ പെർ ഹവറിൽ കണ്ടുപിടിക്കണം മീറ്റർ പെർ സെക്കൻഡ് പത്തേ ബൈ ആറ് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് ഗുണിച്ചാൽ മതി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ വേഗത പഠിക്കുമ്പോൾ ചെറിയത് മീറ്റർ പെർ സെക്കൻഡ് വരുമ്പോൾ ചെറുത് അതിന് വലുതാക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടിയിട്ട് എയ്റ്റീൻ ബൈ ഫൈവ് തിരിച്ചാണെങ്കിലോ ഫൈവ് ബൈ എയ്റ്റീൻ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ ഫൈവ് ബൈ എയ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ എയ്റ്റീൻ ബൈ ഫൈവ് സിക്സ് എയ്റ്റീനിൽ മൂന്ന് പ്രാവശ്യം ഫൈവ് ടെന്നില് രണ്ട് പ്രാവശ്യം അപ്പോൾ രണ്ടു മൂന്ന് ആറ് കിലോമീറ്റർ പെർ അവർ എന്ന് ആൻസർ കിട്ടും അപ്പം ഇവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്താ എണ്ണൂറ് മീറ്ററും എട്ട് മിനിറ്റും ആണ് തന്നിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ നമുക്ക് എളുപ്പമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എട്ട് മിനിറ്റിനെ സെക്കൻഡ് ആക്കി അപ്പം ഇൻറ്റു അറുപത് ചെയ്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ പത്തേ ബൈ ആറ് കിട്ടി എന്നിട്ട് അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് ഗുണിച്ചാൽ മതി അടുത്തൊരു ചോദ്യം നോക്കാം ആദ്യത്തെ എട്ട് എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എത്ര ആദ്യത്തെ എട്ട് എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കണ്ടുപിടിക്കണം എണ്ൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി ഇവിടെ എട്ട് എണ്ണൽ സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ എട്ട് ഇൻറ്റു അതിൻ്റെ തൊട്ടടുത്ത നമ്പറ് ഒൻപത് ബൈ ടു ഇതിൻ്റെ സ്ക്വയർ കണ്ടാൽ ആൻസറായി നമുക്ക് ഇക്വേഷൻ ആയിട്ട് വേണമെങ്കിൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്ന് എഴുതാൻ വേണ്ടി പറ്റും അതിൻ്റെ സ്ക്വയർ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ അതാണ് എൻ ഇരട്ട സോറി എൻ എൻ എൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക ഇവിടെ എൻ എൻ്റെ വില എത്രയാണ് എട്ട് എട്ട് എണ് എൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാൻ പറഞ്ഞാൽ എട്ട് ഇൻറ്റു എട്ടിൻ്റെ തൊട്ടടുത്ത നമ്പർ ഒമ്പത് ബൈ രണ്ട് അതിൻ്റെ സ്ക്വയർ കണ്ടാൽ ആൻസർ ആയി രണ്ട് എട്ടില് നാല് പ്രാവശ്യം അപ്പോൾ നാല് ഒമ്പത് മുപ്പത്തി ആറിൻ്റെ സ്ക്വയറാണ് ആൻസർ കിട്ടേണ്ടത് ഓപ്ഷൻസ് നോക്കിയേ എന്തൊക്കെയാണ് തോന്നിയിരിക്കുന്നത് ആയിരം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് അപ്പൊ മുപ്പത്താറിൻ്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഡയറക്റ്റ് മാർക്ക് ചെയ്യാം ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയേ മുപ്പത്താറിന് നമ്മൾ മുപ്പത്തി കൊണ്ട് കുടിച്ചാല് ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും ആറ് ആറ് മുപ്പത്തി ആറിന് ആറ് ബാക്കി മൂന്ന് ആറാണ് ലാസ്റ്റ് ഡിജിറ്റ് വരേണ്ടത് ലാസ്റ്റ് ഡിജിറ്റ് ആറ് വരുന്ന ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് അത് തന്നെയാണ് നമ്മുടെ ആൻസറും ഓക്കെ ഫുള്ള് ഇനി മുപ്പത്താറിൻ്റെ സ്ക്വയർ അറിയാത്തവരാണെങ്കിൽ മുപ്പത്താറിനെ ഗുണിച്ച് ആൻസർ ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും മുപ്പത്താറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആറാറ് മുപ്പത്തി ആറിന് ആറായിരിക്കും അപ്പോൾ എന്താണ് ലാസ്റ്റ് ആറ് വരുന്ന മറ്റൊരു ഓപ്ഷനേ ഉള്ളൂ അപ്പം ഇനി കണ്ടുപിടിച്ചാലും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് തന്നെയാണ് വരിക അപ്പോൾ ആൻസർ എത്ര കിട്ടും മുപ്പത്താറിൻ്റെ സ്ക്വയർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് അടുത്തൊരു ചോദ്യം രണ്ടു കൊണ്ടും മൂന്നു കൊണ്ടും ഒരേ സമയം നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് മുപ്പത്തി രണ്ടിന് താഴെ അതായത് മുപ്പത്തിരണ്ടിന് താഴെ രണ്ടു കൊണ്ടും കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന എത്ര സംഖ്യകളുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി എൽ സി എം കണ്ടുപിടിക്കുക രണ്ടിൻ്റെയും മൂന്നിൻ്റെയും എൽ സി എം കണ്ടുപിടിക്കുക എത്രയാണ് അടുത്തടുത്തുള്ള നമ്പേഴ്സാണ് അപ്പോൾ എൽ സി എം രണ്ട് മൂന്ന് ആറ് എൽ സി എം എത്രയാണ് ആറാണ് അപ്പോൾ ആറിൻ്റെ ഗുണിതങ്ങളായിരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ടുകൊണ്ടും മൂന്നുകൊണ്ടും ഹരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിനെന്തായാലും ആറ് കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലെ നമ്മൾ നിശേഷഹരണം ഡിവിസിബിലിറ്റി ഡിസിബിലിറ്റിയുടെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് രണ്ടുകൊണ്ടും മൂന്നുകൊണ്ടും ഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിനാറു കൊണ്ട് ഹരിക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ ആറിന് ഗുണിതങ്ങളായിട്ട് മുപ്പത്തി രണ്ടിന് താഴെ വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ നിങ്ങളോട് രണ്ടിനും മൂന്നിനു പകരം വേറെ വല്ല നമ്പേഴ്സുമാണ് തന്നിരിക്കുന്നെങ്കിൽ അതിൻ്റെ എൽ സി എം കണ്ടുപിടിക്കുക അതിൻ്റെ മൾട്ടിപ്പിൾഡ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് അപ്പം നോക്കുക ആറിൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട് മുപ്പത്തിരണ്ടിന് താഴെ ഒരാറ് ആറ് പന്ത്രണ്ട് മൂവാറ് പതിനെട്ട് നാലാറ് ഇരുപത്തി നാല് അഞ്ചാറ് മുപ്പത് അപ്പോൾ മുപ്പത്തിരണ്ടിന് താഴെ എന്ന് പറയുമ്പോൾ അഞ്ചാറ് മുപ്പത് ആറാറും എന്ന് പറയുമ്പോൾ മുപ്പത്തി ആറായി മുപ്പത്തിരണ്ടിന് മുകളിലായി അപ്പം എത്ര എണ്ണം ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് നമ്പേഴ്സാണ് ഉള്ളത് അപ്പോൾ എങ്ങനെ എന്ന് മനസ്സിലായല്ലോ എൽ സി എം കണ്ടുപിടിച്ചു ആ എൽ സി എമ്മിൻ്റെ ഗുണിതങ്ങളായിരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത് മുപ്പത്തിരണ്ടിന് താഴെ ആറിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള അഞ്ച് നമ്പേഴ്സ് ഉണ്ട് അപ്പം ആൻസർ അഞ്ച് അടുത്ത കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒറ്റയാൻ ആര് നാല് നമ്പേഴ്സ് തന്നിട്ടുണ്ട് ഇതിൽ ഒറ്റയാൻ ആരാണെന്ന് കണ്ടുപിടിക്കണം നമ്പേഴ്സ് ഏതൊക്കെയാണ് ഫൈവ് ബൈ ടു ടെൻ ബൈ ത്രീ സെവൻറ്റീൻ ബൈ ഫോർ ട്വൻറ്റി ഫോർ ബൈ ഫൈവ് ഇതിൽ ഒറ്റയാരാണെന്ന് കണ്ടുപിടിക്കണം എന്തോ ഒരു ബന്ധമുണ്ട് ഇത് തമ്മിൽ ഇതിൽ അത് കോമൺ ആയിട്ടുള്ള ഒരു ബന്ധം മനസ്സിലാക്കിയിട്ട് അതിൽ ഓട് വണ്ണായിട്ടുള്ളതിനെ കണ്ടുപിടിക്കാം ഇവിടെ എന്താണ് ബന്ധം എന്ന് വെച്ചാൽ മുകളിലുള്ളതിന് നമ്മൾ അംശം എന്ന് പറയും താഴെ ഉള്ളതിന് നമ്മൾ ഛേദം എന്ന് പറയും അല്ലേ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അപ്പം എന്ത് ചെയ്യാം താഴെ ഉള്ളതിൻ്റെ സ്ക്വയറിനോട് ഒന്ന് കൂട്ടിയതാണ് മുകളിലുള്ളത് നോക്കിയ ഇവിടെ ഇവിടെ താഴെ എത്രയുണ്ട് രണ്ട് രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നാല് അതിനോട് ഒന്ന് കൂട്ടിയാൽ അഞ്ച് അതാണ് മുകളിലുള്ള അഞ്ച് ഇവിടെ നോക്കിയേ താഴെയുള്ളതിൻ്റെ സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് അതിനോട് ഒന്ന് കൂട്ടി എത്ര പത്ത് അതാണ് മുകളിലുള്ളത് ഓക്കെ ആണല്ലോ അടുത്തത് താഴെയുള്ളതിൻ്റെ സ്ക്വയർ നാലിൻ്റെ സ്ക്വയർ പതിനാറ് അതിനോട് ഒന്ന് കൂട്ടി എത്ര പതിനേഴ് അതാണ് മുകളിലുള്ളത് ലാസ്റ്റ് വൺ നോക്കിയാൽ താഴെയുള്ളതിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് അതിനോട് ഒന്ന് കൂട്ടി എത്ര ഇരുപത്തി ആറ് അതാണോ മുകളിലുള്ളത് അല്ല ഇരുപത്തി നാലാണ് മുകളിലുള്ളത് അപ്പോൾ ഓട് ആയിട്ടുള്ളത് ഏതാണ് ഇരുപത്തി നാല് ബൈ അഞ്ചാണ് ബാക്കിയൊക്കെ താഴെയുള്ളതിൻ്റെ സ്ക്വയറിനോട് ഒന്ന് കൂട്ടിയതാണ് മുകളിലുള്ളത് അപ്പോൾ അതാണ് ഇവിടെ കോമൺ ആയിട്ടുള്ള ബന്ധം അതിൽ വൺ ആയിട്ടുള്ളത് ഏതാണ് ലാസ്റ്റ് വണ്ട്ടുള്ള ഇരുപത്തി നാല് ബൈ അഞ്ച് ഇനി ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് പ്ലസ് എന്നാൽ ഡിവിഷൻ ഡിവിഷൻ എന്നാൽ മൈനസ് മൈനസ് എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്നാൽ അഡീഷൻ എങ്കിൽ താഴെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത വീഡിയോ ഈ വീഡിയോയുടെ തൊട്ട് മുന്നേ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അത് നോക്കിയിട്ട് പഠിച്ചിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക വേണമെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പഠിക്കാം കുറേ തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് അതിൻ്റെ ആൻസർ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യുക ഇത് തന്നെ ഡയറക്റ്റ് കണ്ടുപിടിച്ചിട്ടല്ല കമൻറ്റ് ചെയ്യേണ്ടത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇത് മാറ്റണം പ്ലസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ് അപ്പോൾ ഓരോന്നും മാറ്റിയിട്ട് പുതിയൊരു ലൈനിൽ എഴുതുക എന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ആണ് ഡിസ്കസ് ചെയ്തത് മാക്സിമം നമ്മൾ കാണാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ഇതിനുള്ള പരിശീലനം തുറന്നുകൊണ്ടേ ഇരിക്കാം ടോപ്പിക് വൈസ് ക്ലാസസ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് അതും പഠിക്കണം റിവിഷൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് ടഫായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോ എടുത്ത് നോക്കിയിട്ട് അത് പഠിക്കാം ജി കെ ക്ലാസുകളും മൈസ്ട്രോൺ പി എ സി ജി കെ എന്നുള്ള ചാനൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും കാണുക പ്രീവസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനും മോക്ക് ടെസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെയായിട്ട് മൈസ്ട്രോൺ പി എസ് സി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതുപോലെ മൈസ്രോൺ പി എസ് സി എന്നുള്ള ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക